ഭർത്തൃവീട്ടിൽ വെച്ച് യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവ് ഫൈസലിനെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കണമെന്ന ആവശ്യവുമായാണ് യുവതിയുടെ കുടുംബം രംഗത്ത് വന്നിരിക്കുന്നത്. പട്ടാമ്പി വിളയൂർ സ്വദേശിനി റംഷിനയുടെ കുടുംബമാണ് വളാഞ്ചേരി പൈങ്കണ്ണൂർ സ്വദേശി ഫൈസലിനും കുടുംബത്തിനുമെതിരെ പരാതിയുമായി രംഗത്തുള്ളത്. കഴിഞ്ഞ മാസം 25-ന് റംഷിനയെ ഭർത്താവ് ഫൈസലിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജനലിനോട് ചേർന്നായിരുന്നു മൃതദേഹം. പോസ്റ്റ്മോർട്ടത്തിൽ തൂങ്ങിയാണ് മരണമെന്നും ആത്മഹത്യയാണെന്നുമാണ് കണ്ടെത്തിയത്. ഭർത്താവ് ഫൈസലിന്റെ പീഡനം കാരണമാണ് റംഷീന ആത്മഹത്യ ചെയ്തതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഒരു സമയത്ത് അവള് പിന്നെ തുടക്കത്തിൽ അവള് പറഞ്ഞൊരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള നിലക്കാണ് അവര് അവിടെ കയറ്റിയിരുന്നത്. പിന്നീട് അത് വഴിവിട്ട ബന്ധങ്ങളിലേക്ക് പോയി. അവര് പല സമയങ്ങളിലും സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറായതുകൊണ്ട് തന്നെ അവർ ഒരുമിച്ച് ടൂർ പോകുമ്പോൾ അത് ഏതൊക്കെ രീതിയിലായിരുന്നു ഇപ്പോൾ അവിടെ നാട്ടിൽ നമുക്ക് ഒരുവിധം അറിയാം. നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരുവിധം എല്ലാവർക്കും അറിയാം. പിന്നെ പല രീതിയിൽ വഴിവിട്ട ബന്ധങ്ങളിലേക്ക് പോയി. ആ സമയത്തൊക്കെ ഫോൺ കോളുകൾ ചെയ്യാറായി, ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായി. കുട്ടികളത് കണ്ടു. പല പിന്നെ വാട്സപ്പ് മെസ്സേജുകളും ഇതൊക്കെ കുട്ടികൾ തന്നെയാണ് കണ്ടിട്ടുള്ളത്. അതിനൊക്കെ കുട്ടികളുടെ സാക്ഷിയാണ്. പിന്നെ അതിനുശേഷം ഇവിടെ ഒരു പ്രാവശ്യം അവരെ പേരൻസ് മീറ്റിംഗ് ഉള്ള സമയത്ത് അവളെ പിന്നെ സ്കൂളിൽ പോയി. അപ്പൊ പേരൻസ് മീറ്റിംഗിൽ ഇവൻ പറഞ്ഞു, ഈ പോരണ്ട, ഞാൻ പോയാൽ മതി, ഞാനും പേരൻ്റ്. അവൻ ആ സ്കൂളിൽ തന്നെയാണ് പഠിപ്പിക്കുന്നത്. മൂത്ത കുട്ടി, രണ്ട് കുട്ടിയാണ് ഉള്ളത്. മൂത്ത കുട്ടി ആ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോ ഇവള് പറഞ്ഞു, ഇവൻ പറഞ്ഞു, ഞാൻ പോയാൽ മതി, നീ പോരണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇവള് പിന്നെ ബൈ ഫോഴ്സിൽ പോയി, അവളെ സ്കൂളിൽ പോയി. ആ ടീച്ചറോട് പറയപ്പെട്ട ടീച്ചറോട് സംസാരിച്ചു. അപ്പൊ ടീച്ചറോട് ഇത് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പൊ ടീച്ചർ ഒരിക്കലും പിന്തിരിക്കുന്നില്ല. ടീച്ചർ അത് വേറെ രീതിയിൽ ഡൈവേർട്ട് ചെയ്തിട്ട് മറ്റുള്ളവരുടെ ഇൻസൾട്ട് ആണ് ചെയ്തത്. മൊത്തത്തിൽ ടീച്ചേഴ്സിന്റെ ഒക്കെ മുമ്പിൽ വെച്ചിട്ട് അവളെ ഇൻസൾട്ട് ചെയ്യണം, മെന്റലി ടോർച്ചറിങ്ങും ഇൻസൾട്ടിങ്ങും ആണ് ചെയ്തത്. അതിനുശേഷം പിന്നെ ഇവള് പൈസ ഈ ഒരു വിഷയത്തിന്റെ പേരിൽ ഇവിടെ കുറെ വർദ്ധിക്കണ്ടായി. ഒരുപാട് പിന്നെ വീട്ടിൽ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. ഇതിനൊക്കെ ഉമ്മ മൗന സമ്മതമാണ്. 2011 50 പവൻ സ്വർണം ഇവരുടെ വിവാഹത്തിന് സ്ത്രീധനമായി നൽകിയിരുന്നു. ഇതിനു പുറമെ 4 ലക്ഷം രൂപയോളം നൽകിയിരുന്നു. സ്ത്രീധനം കുറവെന്ന് പറഞ്ഞ് ഫൈസൽ റംഷീനയെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചിരുന്നുവെന്ന് റംഷീനയുടെ സഹോദരൻ ജംഷാദ് ആരോപിക്കുന്നു. 10-5 വയസ്സുള്ള 2 മക്കളെ ഓർത്ത് എല്ലാം സംസാരിച്ച് പരിഹരിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നും പലവട്ടം മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തിയെന്നും ജംഷാദ് പറയുന്നു. അധ്യാപകനായ ഫൈസലിന് സ്കൂളിലെ മറ്റൊരു അധ്യാപികയുമായി സൗഹൃദത്തിനപ്പുറമുള്ള ബന്ധമുള്ളത് റംഷീനെ കണ്ടെത്തിയതാണ് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കിയത്. അപ്പോ ഒരു പ്രാവശ്യം ഇവിടെ വിളിച്ചപ്പോ അവരെ +2 പഠിക്കുന്ന കുട്ടിയാണ് ഫോൺ എടുത്തത്. അപ്പൊ കുട്ടിനോട് ഇവിടെ പറഞ്ഞു, ഇങ്ങനെ എന്റെ ഹസ്ബൻഡുമായിട്ട് നിന്റെ അമ്മക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്, അത് പിന്നെ നീ പറഞ്ഞിട്ട് ഇതാക്കണം. നല്ല രീതിയിൽ തന്നെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അത് ഇവിടെ അറിഞ്ഞതിന് ശേഷം സ്ത്രീ ഇവളെ റംഷീനെ വിളിച്ചിട്ട് പിന്നെ വളരെ മോശമായിട്ട് സംസാരിച്ചു. അസഭ്യങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളെ മെന്റലി ഇതാക്കി. പിന്നെ ഫൈസലിനോട് പറഞ്ഞ്, ഫൈസലിന്റെ ഭാഗത്തുനിന്ന് ക്രൂരമായ മർദ്ദനം ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് ഫൈസൽ റംഷീനയെ മർദ്ദിച്ചിരുന്നുവെന്നും കടുത്ത മാനസിക പീഡനമാണ് റംഷീനയുടെ മരണത്തിലേക്ക് നയിച്ചതെന്നും കുടുംബം ആരോപിക്കുന്നു. ഫൈസലിനെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കണമെന്നും നടന്ന കാര്യങ്ങൾ അന്വേഷിക്കണമെന്നുമുള്ള പരാതി പോലീസ് വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നും കുടുംബം പറയുന്നു. അധ്യാപകനായ ഫൈസലിനെ ഈ ജോലിയിൽ നിന്നും നീക്കണമെന്നും ഇവർക്ക് ആവശ്യമുണ്ട്. ജില്ലാ പോലീസ് മേധാവിക്ക് ഇതിനകം പരാതി നൽകിയിട്ടുണ്ട്. അവള് ഉമ്മാക്ക് വിളിച്ചിട്ടുണ്ട്, ഉമ്മ അവർക്ക് വിളിച്ചിട്ടുണ്ട്. കുറെ ദിവസമായിട്ട് അപ്പൊ 2 ദിവസം നമ്മള് റിപ്പബ്ലിക് ആയതുകൊണ്ട് ഒരു ഓടിയിടേക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അവര് പിന്നെ 3 ദിവസം കണ്ടിന്യൂസ് ലീവ് അല്ലേ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഇങ്ങോട്ട് വീട്ടിൽ വന്ന് നിൽക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പൊ അവളെ എല്ലാ ഡ്രസ്സുകളും എല്ലാം റെഡിയാക്കി ഞങ്ങൾ വരാം എന്ന് പറഞ്ഞിട്ട് നിൽക്കായിരുന്നു. അതിന്റെ ഒരു ഇതിലാണ് അവർ അവന് പിന്നെ അവളെ ഈ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരിക്കും. അവര് പരസ്പരം സംസാരിക്കുകയും ചെയ്ത് പിന്നെ അവനും സംഭവം നടക്കുന്ന സമയത്ത് വീടിന്റെ മുകളിലത്തെ നിലയിലാണ് ഇത് ബോഡി കാണപ്പെട്ടത്. അവിടെ സാധാരണ അവര് താമസിക്കാറ് പിന്നെ ഒരു കിടക്കാറും ഉറങ്ങാറൊക്കെ താഴത്തെ റൂമിലാണ്. മേലൊക്കെ അവർ എന്തെങ്കിലും സാധനങ്ങൾ എടുക്കാനും മാത്രമാണ് പോകാറ്. അങ്ങനെ അത് ഒരു ഇതിൽ പിന്നെ വിളിച്ച് ഉമ്മ വിളിച്ചപ്പോ അവള് പിന്നെ പെങ്ങള് കരഞ്ഞു. അപ്പൊ ഉമ്മ പറഞ്ഞു, കരയണ്ട, എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താ വെച്ചാൽ ചെയ്യാം, ഇപ്പൊ കരയണ്ടെന്നൊക്കെ പറഞ്ഞ് ഉമ്മ സമാധാനിപ്പിച്ചു. പിന്നെ ഞാനവിടെ പുറത്തായിരുന്നു. ഞാൻ രാവിലെ ഉമ്മാക്ക് ഫോൺ വിളിച്ചപ്പോഴാണ് അവര് അവിടുന്ന് ഒരാൾ വിളിച്ച് പറഞ്ഞത്, ഇങ്ങനെ പെങ്ങള് ഉമ്മ പിന്നെ പെങ്ങൾക്ക് നെഞ്ചുവേദനയാണ്, ഒന്ന് പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞു. അവന്റെ ബന്ധുവായിട്ടുള്ള ആരോടാണ് വിളിച്ചു പറഞ്ഞത്. അങ്ങനെ ഞാൻ പറഞ്ഞു, ഇങ്ങനെ അങ്ങനെ ഒരു കോളാകുന്നില്ല, നമുക്ക് ഒന്ന് വിളിച്ച് അവിടെ തിരിച്ചു വിളിച്ച് നോക്കാണ്ട് ഞാൻ നമ്പർ വിളിച്ചിട്ട് ഞാൻ തിരിച്ചു വിളിച്ചപ്പോഴാണ് പറഞ്ഞത് ആള് സൂയിസൈഡാണ്, പിന്നെ ജനലിലാണ് തൂങ്ങിയിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പോ പിന്നെ ഞങ്ങൾ ബന്ധപ്പെട്ട ആൾക്കാരെയൊക്കെ വിവരം അറിയിച്ച് അങ്ങനെ നമ്മളെ കുടുംബക്കാരെ എല്ലാവരെയും അറിയിച്ചിട്ടാണ്
നമ്മൾ അങ്ങോട്ട് പോകണ്ടായിരുന്നു. പക്ഷെ ഇതിൽ ഞങ്ങൾക്ക് സംശയം എന്ന് വെച്ചാൽ, ഇപ്പൊ ഓൾറെഡി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു, എന്തായാലും ഞങ്ങൾ അതിന്റെ റെസ്പെക്ട് ചെയ്യണം, അത് സൂയിസൈഡ് ആണെന്നുള്ള അവര് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ആ ഒരു കിടക്കുന്നവരിൽ ഇരിക്കുന്ന ഇരിക്കുന്നുണ്ട്, ചുമലെന്ന് പറഞ്ഞാൽ ജസ്റ്റ് പിന്നെ ഒരു നോർമൽ വിൻഡോ ആണ്, അതിൽ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ള ആളാണ്. അപ്പൊ അവർക്ക് ഇരുന്ന് കഴിഞ്ഞാലും കാലിൽ നിന്നാണ് നിലത്ത് മുട്ടിണ്ടായിരുന്നു, ഇനി ഇരുന്ന് കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ റെസ്റ്റ് ചെയ്തിരിക്കുന്ന പോലെയാണ് തോന്നിയിട്ടുള്ളത്. ആ ഒരു പൊസിഷനിൽ എങ്ങനെ സൂയിസൈഡ് അത് എങ്ങനെയാ വരുന്നത്, എങ്ങനെ അത് പിന്നെ എത്രത്തോളം ഇഫക്റ്റ് ആണെന്നുള്ളതൊന്നും നമുക്ക് അതിന്റെ ശാസ്ത്രീയവശമൊന്നും അറിയില്ല, പക്ഷെ ഞങ്ങൾക്കൊരു ഡൗട്ടുണ്ട്. പിന്നെ സംഭവം നടക്കുന്ന അന്ന് രാവിലെ ഏകദേശം 2:30 അവിടെ പുറത്ത് വീതിയോടെ പുറത്ത് റോഡരയിൽ കണ്ടു എന്ന് നമ്മളവിടെ നിന്ന് ഫിഷിങ്ങിൽ പോകുന്ന സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അവര് ഈ ഫോട്ടോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ കൂടി ഒക്കെ പോയപ്പോ അവർ പറഞ്ഞ കുട്ടീനെ ഞങ്ങള് തലേദിവസോടെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അതൊരു സംശയമാണ്. ഞങ്ങള് ഇതുമായി ബന്ധപ്പെട്ട് സ്ഥലം എസ് പിക്ക് പരാതി കൊടുത്തു, ഇവിടുത്തെ മലപ്പുറം എസ് പിക്ക് പരാതി കൊടുത്തു. സാറ് നല്ല സഹകരണമായിരുന്നു, സാർ അപ്പൊ തന്നെ വളാഞ്ചേരി സർക്കിളിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളവിടുത്തെ സ്ഥലം എസ് ഐക്ക് പരാതി കൊടുത്തു, എസ് ഐ ആണ് ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തത്. പിന്നെ സിഐനെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ഭാഗത്തു നിന്നൊക്കെ നമുക്കിതൊരു പിന്നെ കേസ് ഇങ്ങനെ ഒരു കേസ് ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് കുറച്ചും കൂടിയും പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് അവരൊരു അന്വേഷണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷെ അവര് കോംപ്രമൈസ് ടോണാണ് നമുക്ക് തോന്നിയത്. നമുക്ക് തോന്നിയതാണ്, നമ്മൾ പോലീസിനെ ബ്ലെയിം ചെയ്യല്ല. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് ഇതിൽ വ്യക്തമായിട്ടുള്ള ദുർബലതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്തു വരണം. പിന്നെ ഇവനെ ഈ ഒരു പ്രേരണ നടത്തിയതിനെ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പൊ 12 years പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 12 എന്ന് പറഞ്ഞു, അതിൽ 10 അവൾക്ക് അവളെ നന്നായിട്ട് അവന് ക്രൂരമായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവനക്ക് അത് അങ്ങനെ വേണ്ട, ബന്ധം വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മളെ കുട്ടീനെ നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. അപ്പൊ അവളെ അത്രയും എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, അത്രയും ബോൾഡ് ആയിട്ടുള്ള കുട്ടീനെ ഇങ്ങനൊരു പിന്നെ മരണത്തിലേക്ക് തള്ളിവിട്ട് അവനെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ഇനി വനിതാ കമ്മീഷനും മുഖ്യമന്ത്രിക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണിവർ. അതേസമയം ആരോപണത്തോട് ഫൈസലിന്റെ കുടുംബം പ്രതികരിച്ചിട്ടില്ല.